വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു കാച്ചെണ്ണയാണ് ഉണ്ടാക്കുന്നത്. തലനീരിറക്കം ഉള്ളവർക്ക് തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടൻ കാച്ചെണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൂവാങ്കുരുന്നിലയാണ്. ഈ പൂവാങ്കുരുന്നില നമ്മൾ പറമ്പിലൊക്കെ പറമ്പിലും തൊടിയിലൊക്കെ കാണും. ചെറിയ ഇലകളും വയലറ്റ് കളറിലുള്ള കുഞ്ഞു പൂക്കൾ, കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. പൂക്കളും മുട്ടൊക്കെ നിറച്ചുണ്ടാവും. ഇതുമല്ല അങ്ങനെ ഒരു ചെടിയാണ്, അങ്ങനെയുള്ളൊരു കുഞ്ഞു ഔഷധ ചെടിയാണ് ഈ പൂവാങ്കുരുന്നില. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഈ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടല്ല, ആയുർവേദ മരുന്നിൽ ഇതിന് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പോൾ ഞാനിവിടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ദേശപുഷ്പങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെറിയ ചെടിയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇത് കുറച്ച് മൂത്തതായി കഴിഞ്ഞാൽ ഇത്തിരി നീര് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇളയ ചെടികളാണെങ്കിൽ നന്നായിട്ട് നീര് കിട്ടും. അപ്പോൾ ഇത് എണ്ണ കാച്ചണം എന്ന് വെച്ചാൽ സമൂലമാണ്. വേരും പൂവും കായും ഇലയും എല്ലാം കൂടെ ചതച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കാരണം ഇതിൽ നന്നറിയാം മണ്ണുണ്ടാവും. ഒരുപാട് ഉയരത്തിലൊന്നും വളരുന്ന ചെടിയല്ല. ഒരു കൂടി വന്നാൽ ഒരു അരമീറ്ററിൽ കൂടുതലൊക്കെ അത്രേ വളരുള്ളൂ. അപ്പോൾ മണ്ണൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി കളയുക. എന്നിട്ട് നമുക്കിതൊരു കല്ലിലോ കല്ലിൽ വെച്ച് ചതച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് നന്നായിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് അതിന് നീര് പിഴിഞ്ഞെടുക്കാം. തലനീരിറക്കുള്ളവർക്ക് സാധാരണ വെളിച്ചെണ്ണ എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ചെവി വേദന, തൊണ്ടവേദന, തലവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു എണ്ണ കാച്ചി കുളിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ തലയിലെ നാടിഞ്ഞരമ്പുകൾക്കൊക്കെ നല്ല ഉണർവ് ഉണ്ടാവാനും കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവാനും ഒക്കെ നമ്മളുടെ ഈ എണ്ണ, ഈ പൂവാങ്കുരുന്നില കൊണ്ടുള്ള കാച്ചെണ്ണ വളരെയധികം സഹായിക്കും. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുക്കാം. ഇനി നീരിനൊരു നല്ല കരിയും പച്ച കളറായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എത്ര നീരെടുക്കണം അത്ര തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ട് വേണം കാച്ചിയെടുക്കാൻ. സമം വെളിച്ചെണ്ണ എടുത്തിട്ട് വേണം ഇത് കാച്ചിയെടുക്കാൻ. ഇനി നമുക്കത് കാച്ചിയെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അധികമാണ് നമ്മൾ കാച്ചണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ഉണങ്ങിയ കമ്പ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഉണങ്ങിയ കമ്പ് ചട്ടിയുടെ നടുവിൽ കുത്തി വെച്ചാൽ നമുക്കത് എത്ര വെളിച്ചെണ്ണ ഉണ്ടെന്ന് അത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അധികം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിക്കും ഇത് നീരും കൂടെ ഒഴിച്ചിട്ട് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ ഇത് ഈ തിളപ്പിക്കുമ്പോൾ ഇതിൽ നീരെല്ലാം വറ്റിക്കഴിഞ്ഞ് നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ അത്രയും തന്നെ ആവണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഞാനിതിപ്പോൾ കുറച്ച് മാത്രമേ ചെയ്യണുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്. നമുക്ക് പത വറ്റിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും എത്ര ഉണ്ടായെന്ന്, ഇത് പാകമായെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പതയൊക്കെ വറ്റിച്ചെടുക്കാം. നന്നായി തിളക്കുന്നുണ്ട്.
ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തിളച്ച് വെള്ളത്തിൽ നീരൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് കയ്യിൽ പച്ചവെള്ളം തൊടണ പോലെ തോന്നും. ഇതിപ്പോൾ ഒരുതും വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും മണ്ണുന്തരി പോലെ ഒരു കരുകരുപ്പ് ഉണ്ടാവും. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഇതിൽ ഈ കുമിളൊക്കെ പോവും, പിന്നെ ഈ പതഞ്ഞ പൊങ്ങൽ നിൽക്കും. വെറുതെ തിളക്കണ പോലെ മാത്രം തോന്നും. അതാണ് ഇതിൻ്റെ പാകം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. Thanks for watching.